കമൽ, ഇനി തെരച്ചിൽ നാളെ ഉണ്ടാവൂ, ജനകീയ തെരച്ചിൽ നാളെ കാര്യമായേ ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങനെ തന്നെയല്ലേ? ഈ ക്യാമ്പിലുള്ളവരുടെ മായൊക്കെ നേരിട്ട് സംസാരിക്കാൻ കഴിയുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണ് കമൽ? മോത്തി, ഇന്ന് ഒരു തരത്തിലുള്ള തെരച്ചിലും ഉണ്ടായിരിക്കില്ല എന്ന് ജില്ലാ ഭരണകൂടവും പോലീസും ഇന്നലെ വൈകിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഇന്ന് ഒരു തരത്തിലുള്ള തെരച്ചിലും മേഖലയിൽ ഉണ്ടാകില്ല. നാളെ ജനകീയ തെരച്ചിൽ പൂർവാധികം ഊർജ്ജസ്വലതയോടെ പുനരാരംഭിക്കുമെന്നാണ് ഈ സംഘം അറിയിച്ചിട്ടുള്ളത്. കാരണം ഇന്നലെ ജനകീയ തെരച്ചിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കൂടി ഉച്ചയോടെ എസ് പി ജിക്ക് ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതുകൊണ്ട് തന്നെ ഇന്നലെ കാര്യമായ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടന്നിരുന്നില്ല. ഇന്നലെ ഇക്കാര്യം മന്ത്രി മുഹമ്മദ് റിയാസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 190 പേരുടെ ലിസ്റ്റ് ഇട്ടിരുന്നു ജനകീയ തെരച്ചിലിന്. പക്ഷേ അവരിൽ പലരെയും ആ മേഖലകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല. ഈ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആളുകൾ, ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകം അതിൻ്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഒന്നിച്ച് ഈ ദുരന്തഭൂമിയിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ ഒരു നല്ല കാര്യമാകില്ല. അവർക്ക് വലിയ രീതിയിലുള്ള വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്രയും പേരെ, ഈ 190 പേരുടെ പട്ടികയാണ് സർക്കാർ ആദ്യം തയ്യാറാക്കിയത്, ബന്ധുക്കൾ ഉൾപ്പെടെ അവരെ മുഴുവൻ ഒന്നിച്ച് ദുരന്തഭൂമിയിൽ എത്തിക്കുന്നതിന് എതിർപ്പുണ്ടായി. അങ്ങനെയാണത് 50 പേരിലേക്ക് ചുരുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇന്നലെ 50 പേരെ പോലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഇന്നലത്തെ നിയന്ത്രണങ്ങളൊക്കെ കാരണം. അതുകൊണ്ട് നാളെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചത്. നാളെ ഞായറാഴ്ചയാണ്. രാവിലെ നേരത്തെ തുടങ്ങി വൈകുന്നേരം വരെ നീളുന്ന ഒരു ജനകീയ തെരച്ചിലിനാണ് ഭരണകൂടം ഒരുങ്ങുന്നത്. ഇന്നലെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി മേപ്പാടിക്കടുത്ത റിപ്പണിൽ നിന്ന് താഴേക്ക്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ദുർഘടമായ മേഖല, കാന്തൻപാറ വെള്ളച്ചാട്ടം, മീൻമുട്ടി വെള്ളച്ചാട്ടം ഒക്കെ ഉൾപ്പെടുന്ന പാറക്കെട്ടുകളും വനവും നിറഞ്ഞ മേഖലയിലേക്ക് റിപ്പണിൽ നിന്ന് ഏതാനും സന്നദ്ധ പ്രവർത്തകർ പോയിരുന്നു. അവർ ആ നാട്ടുകാരാണ്, അവർക്ക് ആ വഴികൾ അറിയുന്നതാണ്. അവർ അവിടുത്തെ ആദിവാസികളെയും വനം വാച്ചർമാരെയൊക്കെ കൂട്ടി നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങളും ഒരു മൃതദേഹ അവശിഷ്ടവും കണ്ടെത്തിയിരുന്നു.